Hi everyone, welcome back to Civil Study Hub. നമ്മളിന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ അതായത് ഗ്രാഫിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് കടക്കാൻ പോകുന്നത്, അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 2D ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു 2D ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് പേപ്പറിലേക്ക് വരയ്ക്കുക അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഒരു 3D ഒബ്ജക്റ്റിനെ അതിൻ്റെ 2D പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഒരു 2D മീഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് 2D മീഡിയയിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ അതിൽ പ്ലാൻ ഉണ്ടാവും, എലിവേഷൻ ഉണ്ടാവും, സൈഡ് വ്യൂ ഉണ്ടാവും. അത് ഈസിയായി മനസ്സിലാവുന്ന ഒരു ഫിഗറാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതായത് ഒബ്സെർവർ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, പ്രൊജക്ഷൻ പ്ലെയിൻ ഉണ്ട്. ഒബ്സെർവറിൽ നിന്ന് പ്രൊജക്ഷൻ പ്ലെയിനിലേക്ക് നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഇമാജിനറി ലൈൻസ് അല്ലെങ്കിൽ റേസ് ആണ് പ്രൊജക്ഷൻ റേസ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതായത് ഒബ്സെർവറിൽ നിന്ന് ഒബ്ജക്റ്റിനെ തട്ടിക്കൊണ്ട് അവർ പാരലായി പോകുന്ന കുറച്ച് റേസ് ആണ് നമ്മൾ പ്രൊജക്ഷൻ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ ഈ റേസ് കൊണ്ട് പ്രൊജക്ഷൻ പ്ലെയിനിൽ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് രൂപപ്പെടുന്നതാണ്. അതാണ് നമ്മൾ 3D ഫിഗറിൻ്റെ 2D മീഡിയയിലേക്ക് ഉണ്ടാക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്ലാനും എലിവേഷനും സെക്ഷൻ അല്ലെങ്കിൽ സൈഡ് വ്യൂസും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് പർട്ടിക്കുലർ ആയിട്ട് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. സോ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഇസ് ദ ഫോം ഓഫ് പാരലൽ പ്രൊജക്ഷൻ ഇൻ വിച്ച് ഓൾ ദ പ്രൊജക്ഷൻ ലൈൻസ് ആർ ഓർത്തോഗണൽ ടു പ്രൊജക്ഷൻ പ്ലെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡൗട്ട് വരും, എന്താണ് പാരലൽ പ്രൊജക്ഷൻസ് എന്നത്? ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ഒരുപാടുണ്ട്. അതിൽ പാരലൽ പ്രൊജക്ഷൻ എന്ന് പേര് വരാൻ കാരണം പ്രൊജക്ഷൻ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ഇൻ കേസ് ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൻ്റെ കേസിൽ പ്രൊജക്ഷൻ റേസ് എന്ന് പറയുന്നത് പരസ്പരം പാരലൽ ആയിട്ടുള്ള റേസ് ആണ്. ഇനി നമുക്ക് റെഫറൻസ് പ്ലെയിനെ നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രൊജക്ഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റെഫറൻസ് പ്ലെയിൻ ആണുള്ളത്, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും. നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് അത് ഓരോന്ന് നോക്കും. അതുപോലെ തന്നെ റെഫറൻസ് ലൈനിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ് വൈ ലൈൻ, ഗ്രൗണ്ട് ലൈൻ അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻ, അങ്ങനെയൊക്കെയാണ് റെഫറൻസ് ലൈൻ വരുന്നത്. അപ്പം നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള എക്സ് വൈ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈനിനെയാണ് നമ്മൾ റെഫറൻസ് ലൈൻ എന്ന് പറയുക. ഇനി ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് പറയുകയാണെങ്കിൽ രണ്ട് തരം പ്രൊജക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും അതുപോലെ തന്നെ പിന്നെ ഉള്ളത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനുമാണ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. പ്രൊജക്ഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ക്വാഡ്രൻസ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും ക്വാഡ്രൻസിനെ പറ്റി. 4 ക്വാഡ്രൻസ് ഉണ്ട്, ഫസ്റ്റ് ക്വാഡ്രൻ, സെക്കൻഡ് ക്വാഡ്രൻ, തേർഡ് ക്വാഡ്രൻ ആൻഡ് ഫോർത്ത് ക്വാഡ്രൻ. അത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യാറ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ പൊതുവെ ഒരു 2D അല്ലെങ്കിൽ എക്സ് വൈ പ്ലെയിനിൽ ക്വാഡ്രൻസ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ 3D പോകുമ്പോൾ നമുക്ക് സെഡ് ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു മീഡിയയിൽ നിന്ന് 3D കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ 5 സ്റ്റെപ്പ് ആയിട്ടുള്ള ഫിഗർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ, അതായത് സെക്കൻഡ് ഫിഗറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിൽട്ട് ചെയ്തിട്ട് ഈ സെയിം ഫിഗർ എക്സ് വൈ മാർക്ക് ചെയ്തിട്ടുള്ള ഫിഗറിൽ ക്വാഡ്രൻസ് കാണിച്ചിരിക്കുകയാണ്. ഇനി അതിനെ തേർഡ് ഫിഗറിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെഡ് ആക്സിസ് മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആംഗിൾ, ഫസ്റ്റ് ക്വാഡ്രൻ, സെക്കൻഡ് ക്വാഡ്രൻ, തേർഡ് ക്വാഡ്രൻ അതുപോലെ ഫോർത്ത് ക്വാഡ്രൻ കാണിച്ചിരിക്കുകയാണ്. അതിൽ നമ്മൾ പ്ലെയിൻസ് മാർക്ക് ചെയ്യുകയാണ് ഇനി. അതായത് ഇപ്പോൾ തന്നെ ഫിഗർ 3D ആയി, അപ്പോൾ നമുക്കിനി അതിൽ പ്ലെയിൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ പ്ലെയിനും കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലായിട്ട് വേറൊരു പ്ലെയിൻ ആഡ് ചെയ്യുകയാണ്. ആ പ്ലെയിനിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ അല്ലെങ്കിൽ PP എന്നാണ് മാർക്ക് ചെയ്യുക. ഈ പ്രൊഫൈൽ പ്ലെയിനിലാണ് നമ്മൾ ഒരു ഫിഗറിൻ്റെ സൈഡ് വ്യൂ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് എലിവേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യുക. സിമിലർലി നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്നത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് യൂഷ്വലി നമ്മൾ കാണുന്ന രീതിയാണ്. അതായത് ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ചുകൊണ്ടുള്ള വരയ്ക്കുന്ന പ്രൊജക്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഒബ്സെർവർ ആൻഡ് പ്രൊജക്ഷൻ പ്ലെയിൻ ആയിരിക്കും. നമ്മൾ ആദ്യം കാണിച്ച ഫിഗറിൽ സിമ്പിളായിട്ട് പ്രൊജക്ഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഫിഗർ ആക്ച്വലി ഒരു ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഫിഗറാണ്. അതിൽ ഒബ്ജക്റ്റ് ഒബ്സെർവറിൻ്റെയും പ്രൊജക്ഷൻ പ്ലെയിൻ്റെയും നടുവിലായിട്ടാണ് വെക്കുക. അങ്ങനത്തെ കേസിൽ എലിവേഷൻ നമുക്ക് ടോപ്പിലും അതുപോലെ പ്ലാൻ താഴെയുമാണ് കിട്ടുക എക്സ് വൈ ലൈൻ്റെ അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൻ്റെ. അവിടെ വ്യൂ ഫ്രം റൈറ്റ് എന്ന് പറഞ്ഞത് ലെഫ്റ്റ് സൈഡും വ്യൂ ഫ്രം ലെഫ്റ്റ് എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് സൈഡിലുമാണ് ഉണ്ടാവുക.
അത് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണിച്ചിട്ടുള്ള ഫിഗറിൽ തന്നെ നമ്മൾ ബ്ലൂ ലൈനിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ ഒബ്സെർവറിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഒബ്സെർവർ എപ്പോഴും ഏത് പ്രൊജക്ഷൻ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ആംഗിളിന്റെ ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഒബ്സെർവർ യൂഷ്വലി നമ്മൾ നോക്കാറ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിനെ നിലനിർത്തിക്കൊണ്ട് എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നിവർത്തുകയാണ് ചെയ്യുക. അതായത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പിന്നെ ആ പ്ലെയിനിലോട്ട് ബാക്കി എല്ലാ പ്ലെയിനുകളെയും അൺഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെപ്സിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു സിമ്പിളായിട്ടുള്ള ഫിഗറിനെ വെർട്ടിക്കൽ പ്ലെയിൻ അതുപോലെ നിലനിർത്തുമ്പോൾ എലിവേഷൻ സെയിം പൊസിഷനിൽ വരുന്നു, പിന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ താഴോട്ടാണ് നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴോട്ട് വരുന്നു, അതായത് പ്ലാൻ താഴെ വന്നു. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുക. അത് അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ കൂടെ പ്രൊഫൈൽ പ്ലെയിൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നു. അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിൽ, തേർഡ് ആംഗിൾ ഫസ്റ്റ് ആംഗിളിനെ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, അതായത് ഫിഗർ വെച്ച് നോക്കുമ്പോൾ. കാരണം പറയുകയാണെങ്കിൽ സിമിലർലി നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഒബ്ജക്റ്റ് വെക്കുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതുപോലെ തന്നെ ബിഹൈൻഡ് വി പി, അതുപോലെ നമ്മൾ പറഞ്ഞ പ്രൊഫൈൽ പ്ലെയിനിൻ്റെയും പിറകുവശത്തായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ, വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബിഹൈൻഡായിട്ട്, പ്രൊഫൈൽ പ്ലെയിനിനും ബാക്കിലാണ് നമ്മൾ തേർഡ് ക്വാഡ്രന്റിൽ ഒബ്ജക്റ്റ് വെക്കുന്നതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രൊജക്ഷൻ പ്ലെയിൻ ബിറ്റ്വീൻ ഒബ്സെർവർ ആൻഡ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് റെഫറൻസ് ലൈൻ്റെ അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനിൻ്റെ മുകളിലോട്ടും എലിവേഷൻ താഴെയുമാണ് കിട്ടുക. പക്ഷേ വ്യൂ ഫ്രം റൈറ്റ് എപ്പോഴും റൈറ്റ് സൈഡിലും വ്യൂ ഫ്രം ലെഫ്റ്റ് എപ്പോഴും ലെഫ്റ്റ് സൈഡുമാണ് ഉണ്ടാവുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം വേ ആണ് വെർട്ടിക്കൽ പ്ലെയിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ അൺഫോൾഡ് ചെയ്യുന്നു. വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ കൂടെയാണ് പ്രൊഫൈൽ പ്ലെയിൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണുന്നത് പോലെ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും നമുക്ക് അൺഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ പറ്റി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് കയറി ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് പോകുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കേണ്ടതാണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ്. നമ്മൾ ഡയറക്റ്റ് ഒരു ഒബ്ജക്റ്റിന്റെ കേസിലേക്ക് പോകുന്നതിന് മുമ്പേ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടും ഒരു ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടും അതിന്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണെന്ന്. കോമൺ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് തിങ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊന്ന് ഈ റെഫറൻസ് ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് നിവർത്തി ഒരു ഫിഗർ ആണ് ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും സിംഗിൾ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യൂഷ്വലി മാർക്ക് ചെയ്യുന്ന എല്ലാ രീതികളും കാണിച്ചു തന്നിട്ടുണ്ട് ഫിഗറിൽ. അൺഫോൾഡഡ് ഫിഗർ ആണ്, അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിന്റെയും വെർട്ടിക്കൽ പ്ലെയിന്റെയും വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റിൽ കാണിച്ചിട്ടുള്ളതാണ്. ആ റൈറ്റ് സൈഡിലെ ഹൊറിസോണ്ടൽ പ്ലെയിനെ അൺഫോൾഡ് ചെയ്ത് വെച്ച ഫിഗർ ആണ് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ള റൈറ്റ് സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ഫിഗേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി നമ്മൾ ഡയറക്റ്റ് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സിലോട്ട് പോവുകയാണ്. അത് ഓരോ ക്വാഡ്രൻസിലെയും എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന് പറയുന്നത് എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുള്ള കണ്ടീഷനാണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻ ഫ്രണ്ടിൽ വെക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ എലിവേഷൻ എബവ് റെഫറൻസ് ലൈൻ ആയിരിക്കും, പ്ലാൻ ബിലോ ദ റെഫറൻസ് ലൈൻ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രനിലാണ് ഒരു ഒബ്ജക്റ്റിന്റെ പ്ലേസ് പറയുന്നതെങ്കിൽ അത് പറയുന്ന കണ്ടീഷനാണ് എബവ് എച്ച് പി ബിഹൈൻഡ് വി പി. ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലായിട്ട് വെർട്ടിക്കൽ പ്ലെയിനിന്റെ ബിഹൈൻഡിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻ എന്ന് പറയുക. ആ കേസിൽ എലിവേഷൻ എബവ് റെഫറൻസ് ലൈനും അതുപോലെ തന്നെ പ്ലാൻ ബിലോ ദ റെഫറൻസ് ലൈനും ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രനിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് ക്വാഡ്രനിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ആണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ വെർട്ടിക്കൽ പ്ലെയിനിന് ബിഹൈൻഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഈ കേസിൽ പ്ലാൻ എബവ് ദ റെഫറൻസ് ലൈനും എലിവേഷൻ ബിലോ ദ റെഫറൻസ് ലൈനും ആയിരിക്കും. സിമിലർലി നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് പോവുകയാണെങ്കിൽ അതായത് ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി കണ്ടീഷൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് താഴെ വെർട്ടിക്കൽ പ്ലെയിനിന് ഇൻ ഫ്രണ്ട് ഓഫ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഫോർത്ത് ക്വാഡ്രൻ കണ്ടീഷൻ. അവിടെ പ്ലാൻ എബവ് റെഫറൻസ് ലൈനും എലിവേഷൻ ബിലോ ദ റെഫറൻസ് ലൈനും ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ഒരു എക്സാമ്പിളിലോട്ട് പോവുകയാണ്.
അതായത് ക്വസ്റ്റ്യൻ ഈസ് എ പോയിന്റ് ഈസ് 20 mm ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. അതായത് നമ്മൾ ഈ കണ്ടീഷനിൽ നമുക്കതിൻ്റെ പ്ലാനും എലിവേഷനും എവിടെയാണ് കണ്ടുപിടിക്കണം. ആ സിറ്റുവേഷനാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ അസ്യൂം ചെയ്യുക നോർമൽ കണ്ടീഷൻ, നമ്മൾ ആസ് എ ഒബ്സർവർ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, നമ്മൾ നോർമലി എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുമല്ലോ സാധാ കേസിൽ, അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് കണ്ടീഷനിലാണ് നമ്മൾ എപ്പോഴും നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ 20 mm ബിലോ 30 mm ബിഹൈൻഡ്, അതായത് ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി കണ്ടീഷൻ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ അതിൽ തേർഡ് ക്വാഡ്രന്റ് മാത്രം എടുത്ത് വരയ്ക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെ 20 mm ബിലോ മാർക്ക് ചെയ്യുന്നു, 30 mm ബിഹൈൻഡ് മാർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും മാർക്ക് ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിൻ മാർക്ക് ചെയ്തിട്ടായിരുന്നു 20 mm ബിലോ ആയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അത് സെയിം പോയിന്റിനെ നമ്മൾ 30 mm വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർട്ടിക്കൽ പ്ലെയിനെ അവിടെ നിർത്തിക്കൊണ്ട് ഹൊറിസോണ്ടൽ പ്ലെയിനെ നിവർത്തുക, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനെ ഒന്ന് വെർട്ടിക്കലാക്കുക. ഹൊറിസോണ്ടൽ പ്ലെയിനെ വെർട്ടിക്കലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ 20 mm താഴോട്ട് മാർക്ക് ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 30 mm എന്ന് പറഞ്ഞത് ആ റെഫറൻസ് പോയിന്റിൽ നിന്ന് മേലോട്ട് നമ്മൾ 30 mm മാർക്ക് ചെയ്തു, അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ മുകളിലോട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഫിഗറിനെ ഒന്ന് 2D ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആ എക്സ് വൈ അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൻ്റെ മുകളിലാണ്, വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിൻ്റെ താഴെയാണ്. അതായത് നമുക്ക് ഈ പറയാൻ പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാൻ 30 mm എബവ് ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ ആണ്, അതുപോലെ എലിവേഷൻ എന്ന് പറയുന്നത് 20 mm ബിലോ ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ ആണ്. അത് വെർട്ടിക്കൽ പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 20 mm, അവിടെയാണ് നമ്മൾ എലിവേഷൻ കിട്ടുക. അപ്പോൾ എലിവേഷൻ 20 mm ബിലോയും പ്ലാൻ 30 mm എബവ് ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനും ആണ്. അടുത്ത് നമ്മൾ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, വിച്ച് ഇസ് 20 mm ബിലോ എച്ച് പി 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഫോർത്ത് ക്വാഡ്രന്റ് കണ്ടീഷനാണ്. ഫോർത്ത് ക്വാഡ്രന്റ് മാത്രം വരച്ചു കഴിഞ്ഞാൽ, അതായത് എച്ച് പി മാർക്ക് ചെയ്ത് വി പി മാർക്ക് ചെയ്ത് നോർമലി ഫോർത്ത് ക്വാഡ്രന്റ് യൂസ് ചെയ്തിട്ടുള്ള ഫിഗറാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അതിൽ 20 mm ബിലോ ആയിട്ട് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ആയിട്ട് നമുക്ക് എന്ത് കാണാം, ഈ പറഞ്ഞ പോലുള്ള ഒരു ഫിഗർ കാണിച്ചെടുക്കാൻ പറ്റും. അതിൽ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കൽ പ്ലെയിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ നിവർത്തുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ സെയിം വേയിൽ നമുക്ക് 30 mm മുകളിലോട്ട് നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ മേലെ വരും, വെർട്ടിക്കൽ പ്ലെയിൻ താഴെ വരും. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ 20 mm മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 30 mm മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാൻ 30 mm എബവ് ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനും എലിവേഷൻ 20 mm ബിലോ ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനും ആണ്. അതുപോലെ അടുത്ത പോയിന്റ് 20 mm എബവ് എച്ച് പി 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അതിൽ നമ്മൾ എന്താണ് നോർമൽ കണ്ടീഷൻ, ഫസ്റ്റ് ക്വാഡ്രൻ കണ്ടീഷൻ ആണ് എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് പിന്റെ മുകളിലോട്ട് നമ്മൾ 20 mm മാർക്ക് ചെയ്യുന്നു, വി പിയിൽ ഇൻ ഫ്രണ്ട് ഓഫ് ആയിട്ട് 30 mm മാർക്ക് ചെയ്യുന്നു. അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഫിഗർ പ്രകാരം ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് ഇനി സെക്കൻഡ് ഫിഗറിൽ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനെ നിവർത്തിയാൽ നേരത്തെ വന്ന രണ്ട് കണ്ടീഷനും ഓപ്പോസിറ്റ് ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിനെ താഴോട്ടാണ് നിവർത്തുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഡിസ്റ്റൻസ് നമ്മൾ 30, അതായത് എക്സ് ആക്സിസിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ്, എക്സ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ള 30 നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ 20 mm വി പിയിൽ മാർക്ക് ചെയ്തു, 30 mm എച്ച് പിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് മൂന്നാമത് വരിക. അത് വെർട്ടിക്കൽ പ്ലെയിൻ മേലെ വരുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴെ വരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് പ്ലാൻ ഈസ് 30 mm ബിലോ ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനും അതുപോലെ എലിവേഷൻ ഈസ് 20 mm എബവ് ദ ഇന്റർസെക്റ്റിംഗ് പ്ലെയിനും ആണ്. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കുകയാണ്. എ പോയിന്റ് ഈസ് 20 mm എബവ് എച്ച് പി ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. ആ കണ്ടീഷനിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത പോലെ 20 mm എബവ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ പ്ലെയിന് ബിഹൈൻഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനെ താഴോട്ടാണ് നിവർത്തുക. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 30 mm വരുന്നു. അപ്പോൾ കണ്ടീഷൻ പ്ലാന്റെ എലിവേഷന് തൊട്ട് മുമ്പത്തെ കണ്ടീഷനാണ്. അതായത് പ്ലാൻ ഈസ് 30 mm ബിലോ ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ, എലിവേഷൻ ഇസ് 20 mm എബവ് ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻ. ഇനി നമുക്ക് അടുത്തൊരു കണ്ടീഷൻ നോക്കാം. എ പോയിന്റ് ഈസ് അറ്റ് എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അത് എച്ച് പിയിൽ നിന്നിട്ട്
നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഇൻ ഫ്രണ്ട് ഓഫ് ഐ 30 mm ഒരു പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കാണിക്കാൻ പറ്റാതെ എച്ച് പിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉള്ള കണ്ടീഷൻ പോലെ അതായത് എച്ച് പിയിൽ വരച്ചുകൊണ്ട് അതിൽ നിന്ന് വെർട്ടിക്കൽ പ്ലെയിൽ നിന്ന് 30 mm നമ്മൾ മാറ്റി ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് തന്നെയാണ്, അതായത് നമ്മൾ ആദ്യം തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനെ നിവർത്തുക, ഹൊറിസോണ്ടൽ പ്ലെയിനെ നിവർത്തി ഫിഗറിൽ കാണിച്ച സെക്കൻഡ് ഫിഗറിൽ പോലെ ആക്കുക. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന് പിന്നെ ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ 30 mm മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഫിഗർ പോലെയുള്ള ഒരു ഫിഗറാണ് വരിക. അതിൽ എലിവേഷൻ ഓൺ റെഫറൻസ് ലൈൻ എന്ന് കിട്ടും. പ്ലാൻ എന്ന് പറയുന്നത് 30 mm ബിലോ ദ റെഫറൻസ് ലൈനും ആയിരിക്കും. നമ്മളിപ്പോൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രൊജക്ഷൻ ഓഫ് ലൈൻസും അതുപോലെ തന്നെ കംപ്ലീറ്റ് പ്രോബ്ലംസും സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക.